அழியா? எந்தொரு விருத்திகட்ட சொப்னமாயிருந்து. இதெந்தொரு வெல்லாத்து துருகந்தம் மூத்திரப்பாயிலானா கடக்குந்தது. നിങ്ങളാണ് ഇവിടെ വന്ന് 4 മണിക്കൂർ എന്നെ കെട്ടിപ്പിടിച്ച് കിടന്നുകൊണ്ടിരുന്നത്. 400 രൂപ തന്നിട്ട് പോയിക്കോ. എന്താ നീ പറയുന്നത്? കാളയ്ക്ക് പിണ്ണാക്ക് മേടിക്കാനാ? എന്താണെങ്കിലും ഒരു ഗ്യാപ്പ് ഇട്ട് സംസാരിക്കടാ. ഒന്നും മനസ്സിലാവുന്നില്ലടാ പിണ്ണാക്കെ. അതൊക്കെ പോട്ടെ, അവനും തീടാ. അറിയില്ല, നല്ലവന്മാരെന്ന് വെച്ചാ അത് അറിഞ്ഞു പ്രവർത്തിക്കും. അവൻ നല്ലവനാടാ. അതാ പറയാതെ പോയത്. ടെറസിൽ കൊണ്ട കിടത്തലെന്ന് ഞാൻ അവനോട് പറഞ്ഞതാ. പുറത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് അങ്ങനെ തന്നെ. അമ്മേ, കുറച്ചെണ്ണ കൂടി ചേട്ടന്റെ തലയിൽ ഒഴിക്കട്ടെ. എന്താടി ഇത്? എണ്ണ ഒഴിക്കാൻ ഇവനെന്താ ചുറ്റുവളക്കോ? വെക്കടി ഇവിടെ വെക്കാൻ. ഇങ്ങോട്ട് മാറി. ഇതെന്താ എല്ലാരും കൂടെ പിടിയാനെ കുളിപ്പിക്കുന്ന പോലെ 4 പേരും ചേർത്ത് ആഘോഷിച്ച് കുളിപ്പിക്കുന്നത്? അത് വേറൊന്നുമല്ലടാ, ഇന്നലെ രാത്രി ഇവന് നല്ല ചുമയായിരുന്നു. ഈ ചൂടൊന്ന് ഇറങ്ങാൻ വേണ്ടിയാ. പിന്നെ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അതുകൊണ്ടാടാ ഉച്ച നിറയെ എണ്ണ വെച്ച് തണുപ്പിക്കുന്നത്. എന്നാ പിടിയാനെ എല്ലാവരെയും ഫൂളാക്കിക്കൊണ്ടിരിക്കുക. നിങ്ങൾ അവനെ തേച്ച് കുളിപ്പിക്കുന്നല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സത്യം അറിയണോ? രാത്രി കിടന്ന് ചുമച്ചത് അവനല്ല. ഇവനോട് സംസാരിക്കാൻ സൂപ്പിന്റെ ചൂടാറുമ്പോ എടുത്തു കൊടുക്കാൻ നോക്കാം. ഇതെല്ലാം ഒരു ആങ്ങൾ തന്നെ കണ്ടോണ്ട് നിൽക്കേണ്ട അവസ്ഥ വന്നല്ലോ എന്റെ ജഗദീശ്വരാ. വളരെ നന്നായിട്ടുണ്ട്. കൊറച്ചിഞ്ചിയും മുളകും കൂടി ഇട്ടിരുന്നല്ലോ, നല്ല സൂപ്പർ ആയനെ. ശരിയേട്ടാ. എന്നാ പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ തിന്നാ നല്ല ഉറക്കം വരും നിനക്ക്. ഇതിനകത്ത് ഇടാൻ പറയട്ടെ. അമ്മേ, എന്താ? അമ്മയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അറിയാവുന്ന എനിക്ക് ഇന്നാ മനസ്സിലായത്. എന്നെങ്കിലും ഒരു ദിവസം എനിക്ക് സൂപ്പ് വെച്ച് തന്നിട്ടുണ്ടോ നിങ്ങള്? അളിയ, അളിയനൊരു ദിവസം ഞാൻ ഉണ്ടാക്കി തരട്ടെ. സൂപ്പ് വെക്കിയല്ല, ആ പല്ല നീ എനിക്കിട്ട് വെക്കുന്നത്. എടാ, രാത്രി ഞാൻ നിന്നോട് എന്താ പറഞ്ഞേ? ആദ്യത്തെ വണ്ടി നീ ഇവിടെ പോക്കണമെന്നല്ല പറഞ്ഞത്. ഇതൊരു വീടാണോ അതോ വല്ല മസാജിങ് സെന്ററോ? ഇവിടെ വന്ന് എണ്ണ വെച്ചോണ്ടിരിക്കാൻ. അമ്മ എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. അമ്മയും ജോലിക്ക് പോകുന്നു, അളിയനും ജോലിക്ക് പോകുന്നു. അതുമാത്രമല്ല, അനിയത്തിമാർ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അവർക്കൊരു കൂട്ടായിട്ടിരിക്കാൻ തീരുമാനിച്ചു. പാലിന് കാവല് പൂച്ചയാണല്ലേ. അളിയ, ഞാനിപ്പോ പാലാണ്. നീ പാലല്ല, പൂച്ച. അമ്മേ, എന്നെ നിങ്ങൾക്ക് നന്നായിട്ടറിയാമല്ലോ, ഇങ്ങോട്ട് നോക്കിക്കേ. ഉടനെ തന്നെ ഇവനെ കുളിപ്പിച്ച് കിടത്തി ഇവന്റെ വായില് വായക്കിരി ഇട്ടില്ലെങ്കിലുണ്ടല്ലോ ഇവിടെ നടക്കാൻ പോകുന്നത്. നിങ്ങളെ 4 ഞാൻ അച്ഛൻ പോയ സ്ഥലത്തേക്ക് പറഞ്ഞയക്കും. അങ്ങ് മേലോട്ട് അവന് വട്ട, നീ മിണ്ടാതിരിക്കെ. മാട് മേയ്ക്കുന്ന ഒരു മനുഷ്യനെ പറ്റി എന്തറിയാം? എന്താ അമ്മ ഇത്? എന്തിനാ അളിയനോട് അങ്ങനെയൊക്കെ പറഞ്ഞ്? അമ്മ അളിയനോട് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടല്ലേ അളിയൻ സങ്കടപ്പെട്ട് അങ്ങനെ നടന്നു പോകുന്നത്? ഒക്കെ നാടകമാടാ, അവനെ പറ്റി എന്നെ പറഞ്ഞാ മതി. നീ ഒരുത്തനെങ്കിലും എന്റെ കൂടെ ഉണ്ടല്ലോടാ. ഞാൻ എത്ര ദിവസം നിങ്ങളുടെ വീട്ടില് ജോലി ചെയ്യുന്നു, ഒരു ദിവസമെങ്കിലും നിങ്ങളുടെ അനുജത്തിമാർ ഇതുപോലെ എനിക്ക് എണ്ണ തേച്ച് തന്നായിരുന്നു മുതലാളി. എയർപോർട്ട് അല്ലേ ഇത്? ഇതിൽ എവിടെയാടാ എണ്ണ ഒഴിച്ചാ തങ്ങി നിൽക്കുന്നത്? ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് അവൻ വീട് വിട്ട് നിലം തുടതെ കിടന്ന് ഓടണോടാ, ഓടണം, 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 ഓടണം. ഇവിടെ നിക്കടാ. നമസ്കാരമുണ്ട് ചേട്ടാ. വാ പരമേശ്വര. എന്താ ചേട്ടാ പെട്ടെന്ന് വരാൻ പറഞ്ഞത്? നമ്മുടെ പാർട്ടിയുടെ പണവും പദവിയും അനുഭവിച്ചിട്ട് ഈ പ്രാവശ്യം MLA സീറ്റ് കൊടുക്കാത്തത് കൊണ്ട് എതിർ പാർട്ടിയിൽ പോയി ചേരാൻ തീരുമാനിച്ചിരിക്കുക മുരളി. എന്തൊക്കെ പറഞ്ഞാലും അവൻ നല്ലവനാ, അവനെ ഒഴിവാക്കരുത്. അവൻ മരിക്കുമ്പോൾ നമ്മുടെ കൊടി കൊണ്ട് വേണം പുതപ്പിക്കാൻ. എന്താ ചേട്ടാ, അവൻ നാളെ എതിർ പാർട്ടി പോയി ചേരാൻ പോവല്ലേ, അവൻ എപ്പോ മരിക്കുമെന്ന് അറിയില്ല, പിന്നെ എങ്ങനെ നമ്മുടെ കൊടി അവനെ പുതപ്പിക്കുന്നത്? അവനായിട്ട് മരിക്കില്ല, നമ്മളാണ് അവനെ കൊല്ലേണ്ടത്. നീ എത്ര നാളിങ്ങനെ ജീവിക്കുമടാ? ഒരു നേതാവാകണമെന്ന് ആഗ്രഹമില്ലേ? Hey!
എന്റെ പരമേശ്വരൻ, എന്നെ വിട്ടേക്ക്, എന്നെ വിട്ടേക്ക്. 5 വർഷത്തിൽ ഒരിക്കൽ ഭരണം മാറാം, നിന്റെ ഇഷ്ടത്തിന് പാർട്ടി മാറാൻ പറ്റില്ല. വേണ്ട, വേണ്ട. ചേട്ടാ, എന്റെ ആയുസ് ജയിലിൽ തീരുമെന്ന് ഓർത്താണോ നീ വിഷമിക്കുന്നത്? അടുത്ത ആഴ്ച ഞാൻ വെളിയിലിറങ്ങും. പോയിട്ട് വരട്ടെ മക്കളെ. ശരിയാട്ടാ. വരട്ടേടാ മക്കളെ. ഈ കച്ചി പോലും ഇട്ട് കൊടുക്കാതെ കരിവീട്ടി എവിടെ പോയി കിടക്കുവാണെന്ന് ആർക്കറിയാം. തിന്നു കാളെ, നന്നായിട്ട് അങ്ങോട്ട് തിന്ന്. ഞാൻ തന്നെ എല്ലാ ജോലിയും ചെയ്യണം. എന്തിനാടാ കിടന്ന് കൂവുന്നത്? നിങ്ങളുടെ 3 അനിയത്തിമാരുടെ കൂടെയും തട്ടിക്കളിക്കുക. ക്യാരംസ് കളിച്ചോണ്ടിരിക്കുന്ന എന്റെ സഹോദരിമാര് എന്തോ ക്യാമറ കളിക്കുന്ന രീതിയിലാണല്ലോ നീ വന്ന് പറഞ്ഞത്. വിവരം കേട്ടവനെ, നിന്റെ തലയിരിക്കുന്ന സാധനം കൊണ്ട് നിന്റെ കണ്ണു മൂടിട്ട് പോയി ചാണകം എടുക്കാൻ നോക്കും. പോടാ അവിടുന്ന്. പോ ചേട്ടാ, ഈ കായ അടിക്ക്. ഈ കായ് എടി എരുമ, എഴുന്നേറ്റ് പോകാൻ നോക്ക്. കായെന്നല്ല പറയണത്, കോയിൻ എന്നങ്ങ് എടുത്തങ്ങ് പറ. അത് ഇംഗ്ലീഷിലാണ് കോയിന്, മലയാളത്തില് കാ എന്ന് വേണം പറയാൻ. ഇനി ഏതാ അടിക്കേണ്ടെന്ന് പറ. ഇനി ഞാൻ അങ്ങോട്ട് ഗെയിം കണ്ടിന്യൂ ചെയ്യും. നിങ്ങൾ ചെന്നിട്ട് അണ്ണൻ ഒരു നല്ല ചായ എടുത്തോളൂ. ഞാൻ പാലെ കുടിക്കുള്ള നിനക്കറിയില്ലേ കുട്ടാ? മിൽമ പാൽ വേണോ അതോ ചേട്ടന് പശു പാൽ വേണോ? തേങ്ങാപ്പാൽ വേണം. മര്യാദക്ക് പോവാൻ നോക്കി പൊടിയ. എന്റെ സ്വഭാവം അതെ, ചേട്ടൻ ഡിസ്ട്രിക്ട് പ്ലെയറാ. ഞാൻ സ്റ്റേറ്റ് പ്ലെയർ. പോടി ഇവിടുന്ന്. അടിച്ചോ. ആദ്യം നീ മര്യാദക്കിരിക്ക. എന്റെ വീട് എന്റെ കാല്. ഞാൻ ഇഷ്ടമുള്ളടത്ത് കാല് വെക്കും. നീ അടിക്കടാ. 1 മിനിറ്റ്. ഈ കളി ഞാൻ ജയിച്ചാൽ അളിയൻ പറ. ആദ്യം വണ്ടി കയറി നീ ഇവിടുന്ന് സ്ഥലം വിട്ടോണം. ഇതിൽ ഞാൻ ജയിച്ചാലോ? ജയിച്ചാലോ ഇല്ലെങ്കിലും ആദ്യ വണ്ടിക്ക് തന്നെ പൊക്കണം. ഡീലോ നോ ഡീലോ? ഡീൽ. അത് തന്നെ. Come on. ചേട്ടാ, കാപ്പിക്കപ്പ് പൊട്ടി. എന്താളിയ കളിക്കാതെ പോകുന്നേ? കാ നോക്കി അടിക്കാൻ പറഞ്ഞ ഒരുമാതിരി കോപ്പ്. ആണുങ്ങൾ അടിക്കുവാണെങ്കിലേ നോക്കി അടിക്കണോടാ. ഇങ്ങനെ ഇരുന്നുണ്ട് ഒരുമാതിരി മാ മറ്റേ. അവര് വെള്ളത്തിൽ ചാടിയത് ഇവിടെയായിട്ടാണ്. ഇവിടെ അടുത്തായി ആർക്കെക്കുപ്പം, സൂളൂർപേട്ട, തട, നായിടുപേട്ട, നെഞ്ചനാട്, ചുണ്ണാമ്പുകുളം, അങ്ങനെ എല്ലാം കൂടി 5-6 ഗ്രാമമുണ്ട്. ഈ ഏരിയയിലുള്ള ബീച്ച്, ലോഡ്ജ്, ഹോസ്പിറ്റൽ എല്ലാം അരിച്ചു പെറുക്കി നോക്കിയ അവരെ 2 പേരെയും നമുക്ക് പിടിക്കാം. ഓക്കെ. ഒന്ന് പോവാളിയ. ഇലക്ട്രീഷ്യൻ ടെസ്റ്റർ വെച്ച് ചുറ്റിക്കറങ്ങുന്ന പോലെ എന്റെ പെങ്ങടെ ചുറ്റും നീ എന്താണ് ചുറ്റിക്കറങ്ങി നടക്കുന്നത്? നേരത്തെ നിർത്തി നീ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അളിയനല്ലേ ഓടിയും ചാടിയും കളിക്കാൻ പറഞ്ഞു, അതാ ഇങ്ങനെ ചെയ്തോണ്ടിരുന്നു. ഓ, കളിയാണല്ലേ, അതെങ്ങനെയാ കളി? അളിയന്റെ അനിയത്തി കൈ ഇങ്ങനെ വെക്കും, അത് ഞാൻ ഇങ്ങനെ അടിക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കും, അത് കഴിഞ്ഞ് ഇങ്ങനെ അടിക്കും, പിന്നെ ഇങ്ങനെ അടിക്കും, അത് കഴിഞ്ഞ്. ബസ്സിനുള്ളിൽ വെച്ച് പെമ്പിള്ളേരെ ചെറുപ്പക്കാർ ഇടിച്ചു നിൽക്കുന്നതിന് കളിയെന്നൊരു പേര് വിട്ട് എന്റെ കണ്ണെന്ന് ഉപയോഗിച്ച് എന്റെ പെങ്ങന്മാരെ ഇടിച്ചു ചേർക്കുന്നതിൽ. ഇവളുമാരാണ് കുടുംബത്തിന്റെ പേര് കളയാൻ വേണ്ടി ഒരുങ്ങി ഇറങ്ങിയിരിക്കുക. ഇപ്പൊ എന്ത് നടന്നിട്ട് ഇവിടെ കണ്ടു നിലവിളിക്കുന്നേ? ഇത് ചെറിയൊരു ഗെയിം അല്ലേ? ഇതൊരു ചെറിയ ഗെയിം അല്ലടാ, എന്റെ ജീവിതമായി ഗെയിം. കേറി പോടി, അത് പോടി, കൈയടിക്കടി. നിന്നോട് എന്നാടി പ്രത്യേകിച്ച് പോണം. പൊടി അവസാനത്തോളം എരുമ. നിന്റെ കളികളൊക്കെ എന്റെ അടുത്ത് മതി. പെണ്ണുങ്ങളോട് നിനക്ക് ഒരു വെറുപ്പമില്ല. എന്നെ കാണുമ്പോ നിനക്ക് എന്താ ഇത്ര അറപ്പ്? എന്റെ കൂടെ കളിക്ക്. ആദ്യം ഇങ്ങനെ അടിച്ചല്ലോ, പിന്നെ ഇങ്ങനെ അടിച്ചല്ലോ, പിന്നെ ഇവിടെയും, പിന്നെ ഇങ്ങനെയും, ആ പിന്നെ. അയ്യോ, എന്താ അളിയത്? ഇനി മേലെ ഈ മാതിരി കളിയുമായിട്ട് വീടിനകത്ത് കയറി പോരുത്. ഇറങ്ങി പോടാ വെളിയിൽ.